അതാണ് ചെറുപ്പക്കാരെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്, ഇശാവും കഴിഞ്ഞ് രാത്രി 12 മണിവരെ 1 മണിവരെ ബസ് സ്റ്റോപ്പിലും ഇരുന്ന് ബൈക്കുകളിലൂടെ വെറുതെയും അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് സമയം പാഴാക്കുന്ന ചെറുപ്പക്കാരാ, അത് നല്ല സ്വഭാവമല്ല. ഇന്ന് നിങ്ങളെ വലയിൽ വീഴ്ത്താനായി എത്രയോ ഗൂണ്ടാ സെറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ കൊലയാളികളായി പോയാലോ, എത്രയോ മയക്കുമരുന്നിന്റെ, ബംഗിയുടെ, ഗാഞ്ചയുടെ, ബ്രൗൺ ഷുഗറിന്റെ സംഘങ്ങൾ നിങ്ങളെ വല വീശാൻ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ മയക്കുമരുന്നിനടിമപ്പെട്ടു പോയാലോ, ഞാൻ എന്റെ ഈമാനുള്ള രക്ഷിതാക്കളോട് പറയട്ടെ, നിങ്ങളുടെ കൗമാരപ്രായക്കാരായ മക്കളുണ്ടല്ലോ, ആ മക്കള് രാത്രി നേരത്തെ വീട്ടിലെത്താതെ വളരെ വൈകിച്ചുകൊണ്ട് വീട്ടിലെത്തിയാൽ എന്റെ ഉമ്മമാരെ, നിങ്ങളെ കൗമാരപ്രായക്കാരായ എന്റെ ഉപ്പമാരെ, നിങ്ങളുടെ ആ മക്കളോട് എന്തേ വൈകി വന്നതെന്ന് ചോദിക്കാത്തതെന്തേ, ഇതുവരെ എവിടെ പോയിരുന്നെന്ന് ചോദിക്കാത്തതെന്തേ. ആ നിങ്ങളുടെ കൗമാര പ്രായക്കാരനായ മക്കൾ, അവരെങ്കാലും കഞ്ചാവിനടിമപ്പെട്ടു പോയാലോ, അവർ ഭംഗിയുടെ ആളുകളായി പോയാലോ, മയക്കുമരുന്നിനടിമപ്പെട്ടു പോയാലോ, വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ സ്കൂളിൽ പോകുന്ന കുട്ടികളെ വരെ മയക്കുമരുന്നിന്റെ സംഘങ്ങൾ അവരെ വലയിൽ വീഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഈ അടുത്തൊരു ബാപ്പ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്, കുട്ടികളെ എങ്ങനെയാണ് സ്കൂളിൽ പറഞ്ഞേക്കുന്നത്. ഞാൻ ചോദിച്ചു എന്തേ, അപ്പോഴാ പറഞ്ഞത്, എന്റെ മകൻ സ്കൂളിൽ നിന്ന് വന്നപ്പോ എന്റെ ഭാര്യ ബാഗ് തുറന്നു നോക്കിയപ്പോ എന്റെ 7ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന എന്റെ മകന്റെ ബാഗിന്റെ ഉള്ളിൽ ചില സ്റ്റിക്കറുകളെ കണ്ടു. ടെക്സ്റ്റ് ബുക്കിന്റെ മുകളിൽ, ബൈൻഡ് ഷീറ്റിന്റെ മുകളിൽ പതിപ്പിക്കുന്ന സ്റ്റിക്കറല്ല, നോട്ട് പുസ്തകത്തിന്റെ മുകളിൽ, ബൈൻഡിന്റെ മുകളിൽ പതിപ്പിക്കുന്ന സ്റ്റിക്കറല്ല. ആദ്യത്തെ ദിവസം കുറഞ്ഞ സ്റ്റിക്കറേ ഉണ്ടായിട്ടുള്ളൂ. ഓരോ ദിവസവും സ്റ്റിക്കറിന്റെ എണ്ണം കൂടുകയാണ്, വർദ്ധിക്കുകയാണ്. എന്റെ ഭാര്യ എന്നോടൊരിക്കൽ പറഞ്ഞു കാണിച്ചുകൊണ്ട്, നിങ്ങളെ മകന്റെ ബാഗിലുള്ള സ്റ്റിക്കറാണ്, നോക്കൂ. ഞാനതങ്ങ് പരിശോധിച്ചു നോക്കുമ്പോ അത് കളിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റിക്കറല്ല. രക്ഷിതാക്കളെ മനസ്സിലാക്കണം, LSD എന്ന പേരിലുള്ള സ്റ്റിക്കറാണത്. ആ സ്റ്റിക്കറിൽ മയക്കുമരുന്നിന്റെ അംശമുണ്ട്. മാന്യമായി നമ്മുടെ ചെറിയ കുരുന്ന മക്കളെ ബംഗിയുടെ സംഘങ്ങൾ അവരുടെ കൂട്ടത്തിൽ അതേ വല വീഴ്ത്തുകയാണ്. ശ്രദ്ധിക്കണേ, ആ LSD എന്ന പേരിലുള്ള സ്റ്റിക്കറിൽ മയക്കുമരുന്നിന്റെ അംശങ്ങളുണ്ട്. ആ മയക്കുമരുന്നിന്റെ അംശമുള്ള LSD സ്റ്റിക്കർ ഉപയോഗിച്ചാൽ ഒരിക്കൽ ബോധം നഷ്ടപ്പെട്ടു പോയാൽ ആ ബോധം പിന്നെ തിരികെ കിട്ടാൻ 18 മണിക്കൂർ പിന്നിടേണ്ടി വരും കേട്ടോ. ഇവിടെ കൊലകൾ നടക്കാൻ കാരണം എന്താണ്? സുബ്ഹാനല്ലാഹ്, ഒരു കാലുണ്ടായിരുന്നു, അന്ന് നിസ്കരിക്കാൻ മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു, കള്ളുകുടിക്കണ്ട എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. ഇന്നങ്ങനെയല്ല, കാലത്തിനനുസരിച്ചല്ലേ ഉപദേശം വേണ്ടത്. നിസ്കരിക്കുന്നവരെമ്പാടും ഉണ്ട്, കള്ളുകുടിക്കാത്തവരുണ്ട്. പക്ഷേ മയക്കുമരുന്നിനടിമപ്പെടുന്ന എത്ര ചെറുപ്പക്കാരാവുള്ളത്, ആഹ്റത്തിൽ കൈവിരൽ കടിക്കേണ്ടി വരും കേട്ടോ. ഒരാള് കഞ്ചാവിനടിമപ്പെട്ട പിന്നെ കൊലയാളിയാകും. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എങ്ങനെയാണ് ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കൊല്ലാൻ കഴിയുക. ഈ അടുത്ത് എത്ര കൊലകളാ നടന്നത്. മതമല്ല വിഷയം, ജാതിയല്ല വിഷയം. ഏത് ഹിന്ദു സഹോദരനാണ് ഒരു മുസ്ലിം സഹോദരനെ കൊല്ലാൻ കഴിയുക? മനുഷ്യത്വമുള്ള ഹിന്ദുവിനെ മുസ്ലിമിനെ കൊല്ലാൻ കഴിയോ? ഏത് മുസ്ലിമിനാണ് ഹിന്ദു സഹോദരനെ കൊല്ലാൻ കഴിയുക? മനുഷ്യത്വമുള്ള മുസ്ലിമിന് ഹിന്ദുവിനെ കൊല്ലാൻ കഴിയും? പിന്നെന്തേ മനുഷ്യത്വം ഇല്ലാതെയാകാൻ കാരണം? ആരെല്ലാമാണോ കൊല്ലുന്നത്, കൊലയാളികൾ മുഴുവനും ഭംഗിയുടെ ആളുകളാണ് കേട്ടോ, കഞ്ചാവിന്റെ ആളുകളാണ് കേട്ടോ.
അതുകൊണ്ട് വളരെ ശക്തമായ ഭാഷയിൽ പറയുകയാണ്, ഓ ഉപ്പമാരെ, നിങ്ങളുടെ ചെറിയ പ്രായമുള്ള മക്കളുണ്ടല്ലോ, കൗമാര പ്രായക്കാരായ മക്കളുണ്ടല്ലോ, യുവത്വമുള്ള മക്കളുണ്ടല്ലോ, മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോകുന്നത് ശ്രദ്ധിക്കണേ ഉപ്പമാരെ. ഇപ്പോൾ ഞാൻ കൂടുതൽ അങ്ങോട്ട് കടക്കുന്നില്ല.